അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അദർസുൽ ഖാമിസ്, അഞ്ചാം പാഠം. ജസാഉൽ അമാനത്ത്, വിശ്വസ്തതയുടെ പ്രതിഫലം. ജസാ എന്നാൽ പ്രതിഫലം, അമാനത്ത് എന്നാൽ വിശ്വസ്തത. അമീൻ, വിശ്വസ്തൻ. മുഹമ്മദ് നബിയെ അറിയപ്പെട്ടിരുന്ന പേര് അൽ അമീൻ എന്നായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അൽ അമീൻ, വിശ്വസ്തൻ. അമാനത്ത്, വിശ്വസ്തത. ജസാഉൽ അമാനത്തി, വിശ്വസ്തതയുടെ പ്രതിഫലം. ഈ പാഠം അമീന് സാദിഖ് എന്ന രണ്ടുപേരുടെയും അവരുടെ ഉമ്മയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഈ പാഠത്തിൻ്റെ ഒരു ഇതിവൃത്തം. ജലസത്ത് ഉമ്മു അമീൻ മാ അബ്നാഇഹ സാദിഖ് വ അമീൻ ഫി ഉർഫത്തി നൗമി വദാർ ബൈനഹും ഹാദൽ ഹദീസ്. ജലസത്ത് ഉമ്മു അമീൻ, അമീനിൻ്റെ ഉമ്മ ഇരുന്നു. മാ അബ്നാഇഹ, അവളുടെ ആൺമക്കൾക്കൊപ്പം. സാദിഖ് വ അമീൻ, സാദിഖ് അമീൻ എന്ന അവളുടെ ആൺമക്കൾക്കൊപ്പം അമീനിൻ്റെ ഉമ്മ ഇരുന്നു. ഇബ്നു ജമ്മാണ് അബ്നാ, ഇബ്ന് മകൻ, അബ്നാ മക്കൾ, ആൺമക്കൾ. ഫി ഉർഫത്തി നൗമി, എവിടെയാണ് ഇരുന്നത്? ഫി ഉർഫത്തി നൗമി, ഉറങ്ങുന്ന മുറിയിൽ അഥവാ ബെഡ്റൂമിൽ. ഉർഫത്ത് മുറി, നൗമ് ഉറക്കം. ഉറക്കത്തിൻ്റെ മുറി എന്നാൽ ഉറങ്ങുന്ന മുറിയിൽ, ബെഡ്റൂമിൽ. ജലസത്ത് ഉമ്മാമീൻ മാ അബ്നാ ഇഹ സാദിഖ് വാമീൻ ഫി ഉർഫത്തി നൗമ്, ബെഡ്റൂമിൽ സാദിഖ് അമീൻ എന്ന മക്കളുടെ ഉമ്മ ഇരുന്നു. ദാറ ബൈനഹും, അവർക്കിടയിൽ നടന്നു. ഹാദൽ ഹദീസ്, ഈ സംഭാഷണം. അമീന് സാദിഖ് അവരുടെ ഉമ്മയുടെ കൂടെ എന്ത് ചെയ്തു, ബെഡ്റൂമിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കിടയിൽ ഈ ഒരു സംഭാഷണം നടക്കുകയാണ്. ദാറ നടന്നു, ബൈനഹും, അവർക്കിടയിൽ. ഹാദൽ ഹദീസ്, ഈ സംഭവം, ഈ സംസാരം. ഹദീസ് എന്നാൽ സംഭവം, സംസാരം എന്നൊക്കെയാണ് അർത്ഥം. ഈ സംഭാഷണം എന്നൊക്കെയാണ് അർത്ഥം. അമീൻ ചോദിക്കുകയാണ്, ഉമ്മി, എൻ്റെ ഉമ്മ, ഹദ്ദിസീന, താങ്കൾ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ബി ഖിസ്സത്തിൻ, ഒരു കഥ. ഖബ്ല നൗമി, ഉറങ്ങുന്നതിന് മുമ്പ്. ഖബ്ല മുമ്പ്, നൗമ് ഉറക്കം. ഉറങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഉമ്മ ഞങ്ങൾക്ക്, നിങ്ങളൊരു കഥ പറഞ്ഞു തരൂ. ഉമ്മി, എൻ്റെ ഉമ്മ, ഹദ്ദിസീന, നീ ഞങ്ങൾക്ക്, താങ്കൾ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ബി ഖിസ്സത്തിൻ, ഒരു കഥ. ഖബ്ല നൗമി, ഉറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ ഉമ്മ മറുപടി പറയുന്നു, ലാല, വേണ്ട വേണ്ട. ഹാദ വക്തു നൗമി, ഇത് ഉറങ്ങുന്ന സമയമാണ്. ഹാദ, ഇത് വക്ത് സമയം. നൗമ്, ഉറങ്ങും. വലാ യുനാസിബുൽ ഖിസ്സ, ഇത് കഥക്ക് യോജിച്ചതല്ല. ലാ യുനാസിബ്, യോജിക്കുന്നതല്ല. ലിൽ ഖിസ്സ, കഥക്ക്. അവൾ സാദിഖ് പറയുകയാണ്, നാം യാ ഉമ്മി, അങ്ങനെ തന്നെയാണ് എൻ്റെ ഉമ്മേ. നാം, അതെ. നാം, അതെ. യാ ഉമ്മി, എൻ്റെ പൊന്നുമ്മ, എൻ്റെ ഉമ്മേ. ഹദ്ദിസീന, ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തരൂ. ബി ഖിസ്സത്തിൻ സോയിറത്തിൻ, ഒരു ചെറിയ കഥ. വലിയ കഥ വേണ്ട, ഒരു ചെറിയ കഥ. സോയിറത്തിൻ, ചെറിയ. ഖിസ്സത്ത്, കഥ. അപ്പോൾ ഉമ്മ പറയുന്നു, നാം, അതെ. ഖിസ്സത്തിൻ സോയിറത്തിൻ ഫഖത്ത്, ചെറിയൊരു കഥ മാത്രം. ഖിസ്സത്തിൻ, കഥ. സോയിറത്തിൻ, ചെറിയ. ഫഖത്ത്, മാത്രം. ഹാദിഹിൽ ഖിസ്സത്തു, ഈ കഥ. തോല്യമുന, ഞങ്ങളെ, നമ്മെ പഠിപ്പിക്കുന്നു. അനിൽ അമാനത്തി, വിശ്വസ്തതയെ പറ്റി. വിശ്വസ്തതയെ പഠിപ്പിക്കുന്ന ഒരു കഥയാണ് ഇത്. കാന യായിഷു ഫി മക്കത്ത റജുലുൻ സ്വാലിഹുൻ ഫക്കീറൻ ജിദ്ദൻ. കാന യായിഷു, ജീവിച്ചിരുന്നുണ്ടായിരുന്നു. ഫി മക്കത്ത, മക്കയിൽ. ആശയായിഷു, ജീവിച്ചിരുന്നു. കാന, ജീവിച്ചിരുന്നു. കാന യായിഷു, ജീവിച്ചിരുന്നു. ഫി മക്കത്ത, മക്കയിൽ. റജുലുൻ സ്വാലിഹുൻ, ഒരു നല്ലവനായ ഒരു പുരുഷൻ. സൽവൃദ്ധനായ ഒരു പുരുഷൻ. സ്വാലിഹുൻ എന്നാൽ സൽവൃദ്ധൻ, നല്ലവൻ. റജുലുൻ, പുരുഷൻ. ഫക്കീറൻ, ദരിദ്രനായ. ജിദ്ദൻ, വളരെ, വളരെയധികം ദരിദ്രനായ. സ്വാലിഹായ, ഒരു സൽവൃദ്ധനായ ഒരു പുരുഷൻ മക്കയിൽ ജീവിച്ചിരുന്നു. കാന യായിഷു, ജീവിച്ചിരുന്നു. ഫി മക്കത്ത, മക്കയിൽ. റജുലുൻ, ഒരു പുരുഷൻ. സ്വാലിഹുൻ, ഒരു സൽവൃദ്ധനായ. ഫക്കീറുൻ, ദരിദ്രനായ. ജിദ്ദൻ, വളരെ, വളരെ ദരിദ്രനും അതുപോലെ തന്നെ സൽവൃദ്ധനുമായ ഒരു പുരുഷൻ മക്കയിൽ ജീവിച്ചിരുന്നു. തസവ്വജ, അദ്ദേഹം വിവാഹം ചെയ്തു. മിൻ ഇമ്രാത്തിൻ സ്വാലിഹത്തിൻ, ഒരു സൽവൃദ്ധയായ ഒരു പെണ്ണിനെ. അദ്ദേഹം സൽവൃദ്ധയായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. ഇമ്രാത്ത്, സ്ത്രീ. സ്വാലിഹത്ത്, സൽവൃദ്ധ. സ്വാലിഹുൻ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗ പദമാണ് സ്വാലിഹത്ത്. സ്വാലിഹുൻ, സൽവൃദ്ധൻ. സ്വാലിഹത്ത്, സൽവൃദ്ധ. റജുലുൻ എന്നതിൻ്റെ വിപരീത രൂപം ഇമ്രാത്ത്. റജുലുൻ, പുരുഷന്. ഇമ്രാത്ത്, സ്ത്രീ.
ഒരിക്കൽ ഒരു ദിവസം കാലത്ത് സൗജത്തു ഭാര്യ പറഞ്ഞു, ആ പുരുഷന്റെ ഭാര്യ പറഞ്ഞു, യാ സയ്യിദി അൽ അസീസ്, എൻ്റെ പ്രിയതമേ, എൻ്റെ പ്രിയതമനെ, യാ സയ്യിദി അൽ അസീസ്, ലൈസ ഇന്ദന, നമ്മുടെ അടുക്കൽ ഇല്ല തോമൻ ഭക്ഷണം, ലൈസ ഇല്ല ഇന്ദന നമ്മുടെ അടുക്കൽ തോമൻ ഭക്ഷണം, നൗക്കുലുഹു നമുക്കത് ഭക്ഷിക്കാൻ പറ്റുന്ന, വലാ മലാബിസുൻ നൽബിസുഹ നമുക്കത് ധരിക്കാൻ പറ്റുന്ന വസ്ത്രവും, നമുക്ക് ധരിക്കാൻ വസ്ത്രമോ നമുക്ക് ഭക്ഷിക്കാൻ ഭക്ഷണമോ നമ്മുടെ അടുക്കൽ ഇല്ല എൻ്റെ പ്രിയതമ എന്ന് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു. കൈഫ നഖ്ലിൽ അയ്യാമു, എങ്ങനെ നമുക്ക് ദിവസങ്ങൾ കഴിച്ചുകൂട്ടും, ഫി ഹാദൽ ഫഖർ ഈ ദാരിദ്ര്യത്തിൽ, വൽ ഫാഖ ഈ കഷ്ടപ്പാടിൽ, ഈ കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലുമെല്ലാം നമുക്ക് എങ്ങനെ ഈ ദിവസങ്ങൾ കഴിച്ചുകൂട്ടാൻ കഴിയും, കൈഫ എങ്ങനെ നഖ്ലി നാം കഴിച്ചുകൂട്ടും അല്ല അയ്യാം ദിവസങ്ങൾ, ഫി ഹാദൽ ഫഖർ ഈ ദാരിദ്ര്യത്തിൽ, വൽ ഫാഖ കഷ്ടപ്പാടിലും. ഫക്കർ റജുൽ തൊവീലൻ, ആ പുരുഷൻ ദീർഘനേരം ചിന്തിച്ചു, ഫക്കർ ചിന്തിച്ചു, അർ റജുൽ പുരുഷൻ, തൊവീലൻ ദീർഘനേരം. സുമ്മ ഖറജ ഇൽ സൂഖി, പിന്നീട് അദ്ദേഹം അങ്ങാടിയിലേക്ക് പുറപ്പെട്ടു, സുമ്മ പിന്നീട് ഖറജ പുറപ്പെട്ടു, ഇല ലേക്ക് സൂഖ് അങ്ങാടി, യബഹസു അന്വേഷിച്ചുകൊണ്ട്, അൻ അമലിൻ ഒരു തൊഴിലെ ഒരു ജോലി, ജോലി അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങാടിയിലേക്ക് പുറപ്പെട്ടു. തജവ്വല റജുലു ഹുന വഹുനാക്ക്, ഇവിടെയും അവിടെയും ആ പുരുഷൻ ചുറ്റിക്കറങ്ങി, തജവ്വല ചുറ്റിക്കറങ്ങിയ റജുലു പുരുഷൻ, ഹുന ഇവിടെ, വഹുനാക്ക് അവിടെയും, വബഹസ വബഹസ അദ്ദേഹം അന്വേഷിച്ചു അന്വേഷിച്ചു, ഇവിടെ അന്വേഷിക്കുന്നു പിന്നെ അവിടെ അന്വേഷിക്കുന്നു. ഫലം യജിദ് അയ്യോ അമരൻ, ഫലം യജിദ് അയ്യോ അമൻ, അദ്ദേഹത്തിന് യാതൊരു ജോലിയും അദ്ദേഹം കണ്ടെത്തിയില്ല, ഫലം യജിദ് അദ്ദേഹം കണ്ടില്ല, അയ്യോ അമരൻ യാതൊരു ജോലിയും. ഫയ്യാഹുൽ ബഹസ്, അങ്ങനെ ആ അന്വേഷണം അദ്ദേഹത്തെ ക്ഷീണിപ്പിച്ചു. വജലസ ഫി മക്കാനൻ, അദ്ദേഹം ഒരു സ്ഥലത്ത് ഇരുന്നു, ജലസ ഇരുന്നു, ഫി മക്കാനൻ ഒരു സ്ഥലത്ത്, മക്കാൻ പ്ലേസ് സ്ഥലം. ഫസമിയാൽ അദാന, അങ്ങനെ അദ്ദേഹം ബാങ്ക് കേട്ടു. ഫദഹബ ഇലൽ മസ്ജിദ്, അങ്ങനെ അദ്ദേഹം പള്ളിയിലേക്ക് പോയി. ഫ അപ്പോൾ ദഹബ അദ്ദേഹം പോയി, ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക്, അൽ മസ്ജിദ് അൽ ഹറാം മസ്ജിദ് അൽ ഹറാമിലേക്ക്, മസ്ജിദ് അൽ ഹറാം നാം കഅബയ്ക്ക് ചുറ്റുമുള്ള പള്ളിയാണ് മസ്ജിദ് അൽ ഹറാം. വസല്ല ഹുനാക്ക, അങ്ങനെ അദ്ദേഹം അവിടെ നമസ്കരിച്ചു, സല്ല നമസ്കരിച്ചു ഹുനാക്ക അവിടെ. സുമ്മ ജലസ ഫിൽ മുസല്ല തൊവീലൻ, പിന്നീട് അദ്ദേഹം നമസ്കാര സ്ഥലത്ത് അദ്ദേഹം ദീർഘനേരം ഇരുന്നു, തൊവീലൻ ദീർഘനേരം, അൽ മുസല്ല നമസ്കാര നമസ്കരിക്കുന്ന സ്ഥലം ജലസ ഇരുന്നു. യദോ അല്ലാഹ തആല, അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ലിയുഫദ്ദിജ അൻഹുൽ ഹമ്മഹു, അദ്ദേഹത്തിന്റെ വിഷമം അദ്ദേഹത്തിന്റെ പ്രയാസം അകറ്റുന്നതിന് വേണ്ടി, ലിയുഫദ്ദിജ അകറ്റുന്നതിന് വേണ്ടി, അൻഹു അദ്ദേഹത്തിൽ നിന്ന്, ഹമ്മഹു അദ്ദേഹത്തിന്റെ പ്രയാസം, വയദോ അല്ലാഹ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, താല ഉന്നതനായ അത്യുന്നതനായ അള്ളാഹുവോട് തന്റെ പ്രയാസം മാറ്റിത്തരുന്നതിന് വേണ്ടി ദീർഘനേരം അദ്ദേഹം മുസല്ലയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. വലമ്മ ഖറജ മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടപ്പോൾ പുറത്തു വന്നപ്പോൾ, വജദ അദ്ദേഹം കണ്ടു, ഫി സാഹത്തിൽ ബൈത്തുൽ ഹറാമി, ബൈത്തുൽ ഹറാമിന്റെ മുറ്റത്തിൽ, കീസൻ ഒരു കീസ് കണ്ടു, കീസ് എന്നാൽ കീസ് തന്നെ, ഇൽത്തഖത്തഹു അങ്ങനെ അദ്ദേഹം അത് പൊറുക്കിയെടുത്തു, ഫതഹു എന്നിട്ട് അപ്പോൾ എന്നിട്ട് അദ്ദേഹം തുറന്നു, ഫതഹ അദ്ദേഹം തുറന്നു അത്, ഫൈദൻ ഫി അപ്പോൾ അത് അതിൽ, അൽഫ് ദിനാർ ആയിരം സ്വർണ നാണയങ്ങൾ, അൽഫ് ആയിരം ദിനാർ സ്വർണ നാണയങ്ങൾ. തഹയ്യർ റജുൽ ആ പുരുഷൻ പരിഭ്രാന്തനായി, തഹയ്യർ പരിഭ്രാന്തനായി, അറജുൽ പുരുഷൻ. വലം യദ്രി മാദാ യഫ്അലു ബിഹാദൽ കീസ് ഈ കീസുമായി എന്ത് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് അറിയില്ല, വലം യദ്രി അദ്ദേഹത്തിന് അറിയില്ല, മാദാ എന്ത്, യഫ്അലു എന്ത് ചെയ്യുമെന്ന്, ബിഹാദൽ കീസ് ഈ കീസ് കൊണ്ട്, അസ്റാ ബിഹി ഇലാ ബൈതിഹി അതുമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഓടി, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ധൃതിപ്പെട്ടു, അസ്റാ ധൃതിപ്പെട്ടു ബിഹി ആ കീസുമായി, ഇലാ ബൈതിഹി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്. വഅഖ്ബറ സൗജതഹു അനിൽ കീസ് അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയോട് കീസിനെ സംബന്ധിച്ച് അദ്ദേഹം വിവരം പറഞ്ഞു, അഖ്ബറ വിവരം പറഞ്ഞു സൗജതഹു അദ്ദേഹത്തിന്റെ ഭാര്യയോട്, അനിൽ കീസ് കീസിനെ സംബന്ധിച്ച്. കാലത്ത് അപ്പോൾ അവൾ പറഞ്ഞു, ഇർജോ യാ സയ്യിദി എൻ്റെ പ്രിയതമ താങ്കൾ മടങ്ങൂ, ഇലാ സാഹത്തുൽ ഹറാം മസ്ജിദുൽ ഹറാമിന്റെ മുറ്റത്തിലേക്ക് തന്നെ താങ്കൾ മടങ്ങൂ. വലാ ഹാദൽ കീസ് ഹൈസു വജത്തഹു എവിടെ നിന്ന്
ഇത് ഈ കേസ് കിട്ടിയോ അവിടെ തന്നെ വെക്കൂ. വളരെ താങ്കൾ വെക്കണം ഹാദൽ കേസ്, ഈ കേസിനെ ഹൈസു വജത്തഹു, എവിടെ നിന്നാണോ കിട്ടിയത് അവിടെ, ഹൈസു അവിടെ വജത്തഹു, അത് കിട്ടിയത്. ഫൈനൽ ഹറമ ലാ യജൂസു ഇൽതിഖാത്തുഹു ലുക്കത്തതിഹി, വീണ് കിടക്കുന്ന സാധനങ്ങളൊന്നും മസ്ജിദുൽ ഹറാമിൽ നിന്ന് എടുക്കാൻ പറ്റുകയില്ല. ഫൈനൽ ഹറാമ തീർച്ചയായും ഹറം ലാ യജൂസ് അനുവദനീയമല്ല, ഇൽതിഖാത്തുഹു എടുക്കൽ, ലുക്കത്തതുഹു വീണ് കിടക്കുന്ന വസ്തുക്കൾ. ഒമാദാലി കഥയോടൊപ്പം തന്നെ ലാ നെതിരി മൻ സാഹിബു ഹാദൽ മാൽ, നമുക്കറിയില്ല പണത്തിന്റെ ഉടമസ്ഥനാരേ എന്ന്. ലാ നെതിരി നമുക്കറിയുകയില്ല, മൻ ആര് സാഹിബ് ഉടമസ്ഥൻ ഹാദൽ മാൽ ഈ ധനത്തിന്റെ. വല്ലാഹു അല്ലാഹുവാണ് സത്യം, ലാ നഅ്കുലുൽ ഹറാമ വലവ് കുന്നാ ജിയാഅൻ, ലാ നഅ്കുലു നാം ഭക്ഷിക്കുകയില്ല, അൽ ഹറാമ ഹറാമായ ഭക്ഷണം, നിഷിദ്ധമായ ഭക്ഷണം നാം ഭക്ഷിക്കുകയില്ല, വലവ് കുന്നാ ജിയാഅൻ നാം വിശക്കുന്നവരായാലും. വലമ്മ വസല ഇലൽ ഹറമി വഫി യദിഹിൽ കീസ്, അദ്ദേഹത്തിന്റെ കീസുമായി അദ്ദേഹം മസ്ജിദുൽ ഹറാമിലേക്ക് ചെന്നപ്പോൾ എത്തിയപ്പോൾ, സമിയ ശൈഖൻ യുനാദി, ഒരു വൃദ്ധൻ വിളിച്ചു പറയുന്നത് അദ്ദേഹം കേട്ടു. സമിയ അദ്ദേഹം കേട്ടു, ശൈഖൻ ഒരു വൃദ്ധനായ ആൾ യുനാദി അവൻ വിളിച്ചു പറയുന്നു, മൻ വജദ കീസൻ ഫിഹി അൽഫി ദീനാർ, 1000 ദീനാറുള്ള ഒരു കീസ് ആരെങ്കിലും കണ്ടോ, മൻ വജദ ആരെങ്കിലും കണ്ടോ, കീസ് കീസ് ഫിഹി അൽഫി ദീനാർ 1000 ദീനാറുള്ള, ഫരിഹർ റജുലു അപ്പോൾ ആ പുരുഷൻ സന്തോഷിച്ചു, വറദ്ദൽ കീസു ഇലേഹി ആ കീസ് അദ്ദേഹം ആ വിളിച്ചു പറയുന്ന ആളിലേക്ക് നൽകി, റദ്ദ മടക്കി കൊടുത്തു, അൽ കീസ് ആ കീസിനെ ഇലേഹി അദ്ദേഹത്തിലേക്ക്. നളറ ഷെയ്ഖു ഇലർ റജുൽ ഫക്കീരി, നളറ ഷെയ്ഖു ആ ഷെയ്ഖ് ആ ദരിദ്രനായ പുരുഷനിലേക്ക് നോക്കി, നളറ നോക്കി ആ ഷെയ്ഖ് വൃദ്ധൻ, ഇലർ റജുൽ ഫക്കീർ ആ ദരിദ്രനായ ആ വ്യക്തിയിലേക്ക്, തുമ്മ ആനഖഹു എന്നിട്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു, സുമ ആനഖഹു പിന്നെ ആ വൃദ്ധൻ ആ പുരുഷനെ കെട്ടിപ്പിടിച്ചു, ദരിദ്രനെ കെട്ടിപ്പിടിച്ചു, ഫക്കാൽ എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അൻത അമീനുൻ യാ അഖി താങ്കൾ വിശ്വസ്തനാണ് എൻ്റെ സഹോദര, അൻത താങ്കൾ അമീനുൻ വിശ്വസ്തനാണ്, യാ അഖി എൻ്റെ സഹോദര, ഖുദിൽ കീസ ഈ കീസ് താങ്കൾ എടുക്ക്, ഫഹുവ ലക്ക ഇത് താങ്കൾക്കുള്ളതാണ്, വമാഹു തിസ്സത്തു അലാഫുൻ ഉഖറ അതോടൊപ്പം 9000 കൂടിയും താങ്കൾക്കുണ്ട്, വമാഹു അതോടൊപ്പം തിസ്സത്തു അലാഫിൻ 9000 ഉണ്ട് ഉഖറ മറ്റ്, 1000 പുറമെ 9000 കൂടി നിങ്ങൾക്ക് ഉണ്ട്. താജബൽ ഫക്കീറു ആ ദരിദ്രൻ അത്ഭുതപ്പെട്ടു, അങ്ങനെ അദ്ദേഹം ആ ഷെയ്ഖിന്റെ മുഖത്തിലേക്ക് ഇങ്ങനെ നോക്കി, ആ വയസ്സായ ആളുടെ മുഖത്തിലേക്ക് ഇങ്ങനെ നോക്കി, ഫക്കാല ഷെയ്ഖു അപ്പോൾ ഷെയ്ഖു പറഞ്ഞു, ലഖദ് ഔതോനി റജുലുൻ മിൻ ഐനിയായി ഷാം ഹദൽ കീസ്, ഈ കീസ് സിറയിലെ ഷാമിലെ ഒരു ധനികനിൽപ്പെട്ട ഒരാൾ എനിക്ക് തന്നതാണ്, ലഖദ് ഔതോനി എനിക്ക് തന്നു, റജുലുൻ മിൻ ഐനിയായി ഷാം സിറയിലെ ധനികനിൽപ്പെട്ട ഒരു പുരുഷൻ എനിക്ക് തന്നതാണ് ഹദൽ കീസ് ഈ കീസ്. ഫഖാലല്ലി എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഫി ഹദൽ കീസ് അഷറത്തു അലാഫ് ദീനാർ, ഫി ഹാദൽ കീസ് ഈ കീസിലുണ്ട് അഷറത്തു അലാഫ് ദീനാർ 10000 സ്വർണ്ണനാണയങ്ങൾ ഈ കീസിലുണ്ട്, അഷറത്തു അലാഫ് എന്ന് പറഞ്ഞാൽ 10000, അൽഫ് പറഞ്ഞാൽ 1000, അഷറത്തു അലാഫ് എന്ന് പറഞ്ഞാൽ 10000, 10000 സ്വർണ്ണനാണയങ്ങൾ ഈ കീസിലുണ്ട്. ഇതാ വസൽത്തെ ഇലൽ ഹറമി, താങ്കൾ ഹറാം മസ്ജിദുൽ ഹറാമിൽ എത്തിയാൽ, ഖുദ് മിൻഹ തിസ്സത്ത അലാഫ് അതിൽ നിന്ന് 9000 എടുക്കുക, വതുറക്കിൽ കീസ ഫി സാഹത്തിൽ ഹറാം അങ്ങനെ ബാക്കിയുള്ള ആ കീസ് എന്ത് ചെയ്യുന്നു മസ്ജിദ് ഹറാമിന്റെ മുറ്റത്തിൽ ഇടാനും എന്നോട് പറഞ്ഞു, സുമ്മാ നാദി അലൈഹ എന്നിട്ട് അതിന് വേണ്ടി 1000 സ്വർണ്ണനാണയം ആരെങ്കിലും കണ്ടവരുണ്ടോ എന്ന് വിളിച്ചു പറയാൻ വിളിക്കാനും എന്നോട് പറഞ്ഞു. ഫൈനിലേക്ക് അഹദ് അങ്ങനെ ആരെങ്കിലും ആ 1000 സ്വർണ്ണനാണയം താങ്കൾക്ക് മടക്കി തരികയാണ് എങ്കിൽ, ഫൈൻ റദ്ദഹ അത് മടക്കി തന്നാലേക്ക് താങ്കളിലേക്ക് അഹദുൻ ആരെങ്കിലും, ഫദ്ഫ ഇലേഹിം അവൻക്ക് താങ്കൾ കൊടുക്കണം, അൽ ബാക്കി കുല്ല ബാക്കിയോ 9000 ദീനാറും 1000 സ്വർണ്ണനാണയം അയാൾക്ക് കൊടുക്കണമെന്ന് എന്നോട് സിറയിലെ ഒരു ധരികൽപ്പെട്ട ഒരു ധനികൻ എന്നോട് കൽപ്പിച്ചു, എന്നോട് പറഞ്ഞു, ഫദ്ഫ ഇലേഹി അദ്ദേഹത്തിലേക്ക് കൊടുക്കണം, അൽ ബാക്കി കുല്ലുഹു അവയെല്ലാം, ഫൈനഹു അമീനു സാദിഖുൻ തീർച്ചയായും അദ്ദേഹം സത്യസന്ധനായ വിശ്വസ്തനായിരുന്നു, സാദിഖുൻ സത്യന്ധൻ അമീൻ വിശ്വസ്തൻ. അമീൻ പറഞ്ഞു, അപ്പോൾ മാ അജ്മല ഹാദിഹിൽ ഖിസ്സ യാ ഉമ്മി, എൻ്റെ ഉമ്മ എന്തൊരു ഭംഗി ഈ ഒരു കഥക്ക്. കാലത്തിൽ ഉമ്മ അപ്പോൾ ഉമ്മ പറഞ്ഞു, നാം യാ ഉലാദി അതെ എൻ്റെ മക്കളെ എൻ്റെ ആൺമക്കളെ, നാം യാ ഉലാദി വലുതൻ എന്നുള്ളതിൻ്റെ ജമ്മാണ്
ഔലാദ്, ദീ എൻ്റെ, എൻ്റെ ആൺകുട്ടികളെ, എൻ്റെ മക്കളെ. അതെ, ലഖദ് ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, വമൻ യത്തഖില്ലാഹ യജാൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. സൂറത്തുൽ തലാഖിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നു, വമൻ യത്തഖില്ലാഹ, ആരെങ്കിലും അല്ലാഹുവിൽ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ, യജാൽ ലഹു മഖ്റജ, അവന് എല്ലാ കാര്യത്തിലും അല്ലാഹു ഒരു വിടവ് ഉണ്ടാക്കി തീർക്കും. വയർസുഖുഹു, അവന് ഉപജീവനം നൽകും, മിൻ ഹൈസു ലാ യഹ്തസിബു, അവന് വിചാരിക്കാത്ത സ്ഥല മാർഗത്തിലൂടെ, വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവന് ഉപജീവനം നൽകുകയും ചെയ്തു. അമ്മ എത്തക്കല്ലാഹ യജാൽ ലഹു മഖ്റജ, ആർ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നോ അവർ, അവന് എല്ലാ എല്ലാ കാര്യത്തിൽ നിന്നും ഒരു വിടവ് അള്ളാഹു നൽകും. വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവന് അവൻ സമ്പാദ്യവും നൽകും, ഉപജീവനവും നൽകും എന്ന് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ പാഠത്തിൻ്റെ ആശയം. പാഠം നന്നായി വായിച്ച് ആശയങ്ങൾ ഉൾക്കൊള്ളുക.